ദില്ലിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണങ്ങൾ സ്വാഭാവികമായും കോൺഗ്രസ് ഇസ്ലാമിക ജിഹാദി ഗ്രൂപ്പുകൾ ഓറിയന്റ് ചെയ്ത പരിപാടിയാണ്, അവർ കാട്ടിക്കൂട്ടിയ പരിപാടിയാണെന്നുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് ABBP യുടെ പേരിൽ അത് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിനെ പൊളിക്കുന്ന തെളിവുകൾ ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, മുഖം മൂടി ധരിച്ചെത്തി ആ ക്യാമ്പസിനുള്ളിൽ അക്രമം നടത്തിയത് ABBP പ്രവർത്തക ശാംഭവിയാണ് എന്നായിരുന്നു ഈ കോൺഗ്രസ് അനുകൂല ജിഹാദി അനുകൂല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും മാധ്യമങ്ങളിലും ഒക്കെ വന്നത്. പക്ഷേ അതിനെ പൊളിക്കുന്ന തെളിവുകൾ തന്നെ ഇപ്പോൾ വരുന്നു. നമുക്കറിയാം, തെളിവുകൾ പുറത്തു വരുന്നു. ഇടത് ജിഹാദി സംഘടനകളുടെ കുപ്രചരണം തന്നെയായിരുന്നു ABBP യെ ഈ ഒരു അക്രമത്തിൻ്റെ പിന്നിൽ, ABBP ആണെന്ന തരത്തിലേക്കുള്ള ഒരു ഒരു പ്രചരണത്തിന് പിന്നിൽ ആ കുപ്രചരണം പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത. JNU ക്യാമ്പസിൽ മുഖം മൂടി ധരിച്ചെത്തി അക്രമണം നടത്തിയത് ABBP പ്രവർത്തക ശാംഭവിയാണെന്ന ഇടത് ജിഹാദി സംഘടനകളുടെ കുപ്രചരണം പൊളിയുന്നു എന്ന വാർത്ത തന്നെ നമുക്ക് പറയാം. ശാംഭവി ധരിച്ചിരിക്കുന്ന വസ്ത്രവും ആക്രമണത്തിനായി എത്തിയ പെൺകുട്ടി ധരിച്ച വസ്ത്രവും സമാനമാണെന്ന് ചൂണ്ടിക്കാട്ടി ശാംഭവിയാണ് അക്രമി എന്ന രീതിയിലുള്ള പ്രചരണം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇത് ഇടത് ജിഹാദി ഗ്രൂപ്പുകൾ ഒപ്പം തന്നെ ഒരു കബീർ എന്ന വ്യക്തി, അതേപോലെ തന്നെ കോൺഗ്രസിന് ഫണ്ട് റേസ് ചെയ്യുന്ന ദില്ലി കേന്ദ്രീകരിച്ചുള്ള ചില വാട്സാപ്പ് ഗ്രൂപ്പുകൾ, ഇതിൽ കൂടിയാണ് ഏറ്റവും പ്രധാനമായി പ്രചരിച്ചത്. ആ പ്രചരണം കുപ്രചരണമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. ഇത് വാസ്തവമല്ല എന്ന് തെളിയുന്നു. ശാംഭവിയുടെ കൈകളിൽ ചരട് കെട്ടിയിരിക്കുന്നത് കാണാം. എന്നാൽ അക്രമി സംഘത്തിൽപ്പെട്ട പെൺകുട്ടിയുടെ കൈകളിൽ ആ ചരടില്ല. ശരീരഘടനയിലും ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലും ചെരുപ്പിലും വ്യത്യാസമുണ്ട് എന്ന ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കൃത്യമായി വ്യക്തമാകും എന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. JNUവിൽ അക്രമം അഴിച്ചു വിട്ടതിന് പിന്നിൽ കോൺഗ്രസിന് പങ്കുണ്ടെന്ന ഒരു ആരോപണം ഉയർന്നിരുന്നു. അതേതാണ്ട് സ്ഥിരീകരിക്കപ്പെടുന്നു എന്ന ഒരു വസ്തുത കൂടി നമ്മൾക്കിപ്പോൾ പറയണം. ആക്രമണം ആസൂത്രണം ചെയ്തതിനായി ചില വാട്സാപ്പ് സന്ദേശങ്ങൾ അയച്ചിരിക്കുന്നത് കോൺഗ്രസ് ബന്ധം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൻ്റെ ഫണ്ട് റേസ് ചെയ്യുന്ന ചില വാട്സാപ്പ് ഗ്രൂപ്പുകൾക്ക് ഇതിൽ കൃത്യമായ ബന്ധമുണ്ട് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. JNU ക്യാമ്പസിൽ അക്രമം അഴിച്ചുവിട്ടത് ഇടത് ജിഹാദി സംഘടനകളാണെന്നതിന് തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പുറത്തു നിന്ന് കലാപകാരികളെ എത്തിച്ചാണ് ഇടത് സംഘടനകൾ അക്രമത്തിന് കോപ്പുകൂട്ടിയത്. യൂണിയൻ ചെയർപേഴ്സൺ ഐഷ ഘോഷ് ഈ കലാപരിപാടികൾക്ക്, ഈ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയിരിക്കുന്നു. അവസാന നിമിഷം അവർക്ക് ഇതിൽ നിന്ന് ഊരിപ്പോകാൻ പറ്റാത്തൊരു അവസ്ഥാ വിശേഷം ഉണ്ടായപ്പോഴാണ് അവരെ കൂടി അക്രമിച്ചു അക്രമികൾ എന്ന തരത്തിലേക്കുള്ള ഒരു വാർത്തകൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സംഭവത്തിന് പിന്നിൽ കൃത്യമായ കോൺഗ്രസ് ഓറിയന്റേഷൻ ഉണ്ട്, കൃത്യമായിട്ടുള്ള ഇടത് ജിഹാദി ഓറിയന്റേഷൻ ഉണ്ട് എന്ന കാര്യം തന്നെയാണ് പുറത്തു വരുന്നത്. സ്വാഭാവികമായും ഐഷ ഘോഷിനെ കൂടുതൽ പോലീസ് ചോദ്യം ചെയ്യുന്നതിലൂടെ കൃത്യമായി JNUവിൽ പുറത്തു നിന്നെത്തിയ ഏത് കലാപകാരികളാണ് എന്ന, ഇത് ഇവർക്ക് ഫണ്ട് റേസ് ചെയ്തത് ആരാണ്, ഇവർക്ക് ആയുധങ്ങൾ മാരക ആയുധങ്ങളുമായാണ് ക്യാമ്പസിൽ കയറി ഒരു അക്രമം നടത്തിയത്, അത് ABBP യുടെ പേരിൽ പ്രചരിപ്പിച്ചിരുന്നു. ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളും എല്ലാം തന്നെ ദില്ലി പോലീസിൻ്റെ കർശന നിരീക്ഷണത്തിലാണെന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. ABBP എന്ന വിദ്യാർത്ഥി സംഘടനയെ ആ പേരിലേക്ക് വലിച്ചഴക്കുന്നതിനെതിരെ രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധം തന്നെ ഉയർന്നിരുന്നു. സ്വാഭാവികമായും JNUവിൽ ABBP യെക്കാളും സ്വാധീനത്തോടുകൂടി ഇത്തരത്തിലുള്ള ഒരു തീവ്രവാദപരമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന ആളുകളാണ് പുറത്തു നിന്ന് വന്നിട്ടുള്ളത്. അതിന് തീവ്രമായിട്ടുള്ള ഇടതുപക്ഷ ജിഹാദി അനുകൂല ഗ്രൂപ്പുകൾ ആണ് ഇവർക്ക് ഫണ്ട് റേസ് ചെയ്ത് കൊടുത്തത്. കോൺഗ്രസിന് തന്നെ കൃത്യമായി ഫണ്ട് റേസ് ചെയ്ത് കൊടുക്കുന്ന ആളുകളാണ്, ദില്ലി കേന്ദ്രീകരിച്ചുള്ള ആളുകളാണ്, മലയാളികൾ ഇതിന് പിന്നിലുണ്ട്. സ്വാഭാവികമായും അതാണ് ഇപ്പോൾ ദില്ലി പോലീസും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും കൃത്യമായ രീതിയിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്.